ചിരിക്കുകയാണ്. മനസ്സും ശരീരവും മരവിച്ചു പോയ ദുരിതപർവകാലം കഴിഞ്ഞു. കനൽ വഴികൾ ഏറെ താണ്ടിയ കാൽപ്പന്തി യാത്രക്കൊടുവിൽ സ്വച്ഛമാണ് അയാളുടെ മനസ്സ്. രാജ്യവും ജനതയും ആഗ്രഹിച്ചതെല്ലാം തനിക്ക് വേണ്ടി കൂടി അയാൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നു. തിളക്കമായി ലോക കിരീടം. അതിനു പിന്നാലെ മെസ്സി തന്നെയാണ് ഏറ്റവും മികച്ചവനെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാധകർക്ക് വേണ്ടി 8th ബാലൺ ഡിയോർ. സമാനതകളില്ലാത്ത നേട്ടം. ഒൻപത് വർഷം മുൻപ് ബ്രസീലിലെ മറക്കാന സ്റ്റേഡിയത്തിൽ അനക്കമറ്റ് നിലയുറപ്പിച്ച ഒരു ലയണൽ മെസ്സിയുണ്ട്. 5 വർഷം മുൻപ് റഷ്യയിൽ ആകെ തകർന്ന് ഒറ്റയാനായി നിന്ന് പോയ മറ്റൊരു മെസ്സിയുണ്ട്. കണ്ണീർ നിറച്ച് ഇനി ഈ കളിക്കില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നൊരു മെസ്സിയുണ്ട്. അവിടെ നിന്നാണ് ഇന്ന് ചിരിയൊഴിയാത്ത മുഖവുമായി ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായി ഓരോ തവണയും മെസ്സി എന്ന കൊറിയ മനുഷ്യൻ ലോകത്തോളമോ ലോകത്തേക്കാളേറെയോ ജനമനസ്സുകളിൽ വളർന്നു നിൽക്കുന്നത്. മെസ്സിഹ എന്ന് അർജന്റീന ആരാധകർ വാഴ്ത്തിപ്പാടിയ മെസ്സിക്കായി ഖലീഫയുടെ മണ്ണ് കാത്തിരുന്നു. ഖത്തറിൽ മെസ്സി ലോക കിരീടം പൊരുതി നേടി. ഓരോ ലോകകപ്പിന് മുൻപും വാനോളം പ്രതീക്ഷ ഉയർത്തുകയും പിന്നെ പരിഹാസ കൂമ്പാരത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും ചെയ്ത അർജന്റീന. 28 വർഷമാണ് ഒരു കിരീടമില്ലാതെ അർജന്റീന ഇരുട്ടിലാണ്ടുപോയത്. അവിടെ നിന്ന് 2021 കോപ്പ അമേരിക്ക കിരീടം, 2022 ലോക കിരീടം, അതേ വർഷം ഭൂഖണ്ഡ പോരിൽ യൂറോപ്പിനെ കീഴടക്കി ഫൈനലിസിമ കിരീടം, ലോക 1st നമ്പർ പദവി. സ്വപ്നം കണ്ടതിൻ്റെ അങ്ങേയറ്റം നേടിയവൻ്റെ ശാന്തത, ചുമലിലെ ഭാരമെല്ലാം ഇറക്കി വച്ചതിൻ്റെ ആശ്വാസം, അയാളുടെ മുഖത്തിപ്പോൾ ചിരി മാത്രമാണ്, നിറചിരി. ഇതിനിടയിൽ വ്യക്തിഗത നേട്ടങ്ങളിലും മെസ്സി ചരിത്രം തിരുത്തുകയാണ്. കാൽപന്തുകളിയിലെ ഏറ്റവും അമൂല്യമായ ബാലൻദോർ പുരസ്കാരം അയാളെ തേടി 8th എത്തിയിരിക്കുന്നു. പുരസ്കാര പട്ടികയിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ഒഴിവാക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെയാണ് അയാളല്ലാതെ മറ്റാര് എന്ന നിലയിലേക്ക് ഫുട്ബോളിലെ ഏറ്റവും വിലപിടിച്ച വ്യക്തിഗത പുരസ്കാരം ലോകം കൈനീട്ടി സമ്മാനിക്കുന്നത്. ബാഴ്സലോണയിൽ തുടങ്ങി ബാഴ്സയിൽ തന്നെ അവസാനിക്കുമെന്ന് കരുതിയ കരിയർ അത് ഫ്രാൻസിലെ PSG വഴി അമേരിക്കയിലെ ഇന്റർ മയാമിയിലെത്തി നിൽക്കുന്നു. മെസ്സിയുടെ വരവോടെ അധികം പേരും മേജർ ലീഗ് സോക്കർ എന്ന സംവിധാനത്തെക്കുറിച്ച് അറിയുന്നു. ലീഗിന്റെ മൂല്യം പല മടങ്ങ് ഇരട്ടിക്കുന്നു. സ്റ്റേഡിയങ്ങൾ തിങ്ങി നിറയുന്നു. TV ഓൺലൈൻ വ്യൂവർഷിപ്പ് കൊതിച്ചുയരുന്നു. ടീം ജേഴ്സികൾ കൂടിയ വിലയ്ക്കും ചൂടപ്പും പോലെ വിറ്റഴിയുന്നു. ഓർക്കുക, 7 വർഷം മുൻപ് 2016 June 26 ഇതേ അമേരിക്കയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കോപ്പ 100th വാർഷിക ഫൈനലിൽ പുറത്തേക്ക് അടിച്ചു കളഞ്ഞൊരു പെനാൽറ്റിക്കൊടുവിൽ അയാൾ മുഖം പൊത്തിക്കരഞ്ഞ് കളി മതിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ഇന്ന് അതേ അമേരിക്കൻ മൈതാനങ്ങളിൽ 36th വയസ്സിലും മെസ്സി ഗോൾ വർഷം തീർക്കുന്നു. ഗ്യാലറികൾ ഒന്നിച്ചാർക്കുന്നു. ഇത് മെസ്സിക്ക് മാത്രം സാധ്യമാകുന്ന കാര്യം. അയാളിപ്പോൾ ആസ്വദിക്കുകയാണ് കളിക്കളത്തിലെ ഓരോ നിമിഷവും. മുഖം നിറയെ ചിരിയുണ്ട് കൂട്ടായി.